ഡോ കുടിച്ചു കഴിഞ്ഞല്ലേ? മാതിയടോ, എന്തായാലും ശരത്തെ ഇത് അവരോട് പറഞ്ഞിരിക്കണം, അത് ശരിയാവൂല. വൈകിട്ട് എന്തായാലും ക്ലബിൽ കാണൂലോ. അപ്പൊ പറയാം. ചന്ദ്രട്ടാ, രണ്ട് ചായ. ആ ഈ വീഡിയോ കണ്ടിട്ട് അസുലേട്ടൻ അന്ന് ആ കാര്യം പറഞ്ഞത്. ശരത്തെ, ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്താ പരിപാടി? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തേട്ടാ, പറ്റിയ ഒരു സിനിമയ്ക്ക് നടക്കട്ടെ. ഏത് സിനിമ? ഞാനൊന്നുമില്ല. ചന്ദ്രേട്ടാ, ഒരു സിനിമയ്ക്ക് രണ്ട് കപ്പലുണ്ടായിരിക്കും കൂടെ എന്റെ ഒരു ദിവസത്തെ ശമ്പളം വേണം. ആ നേരത്ത് പുഴയിൽ ചെന്ന് രണ്ട് മീൻ പിടിക്കാം. എന്നാ സിനിമ വേണ്ട, മീൻ മതി. ഓക്കേ. ചന്ദ്രേട്ടാ, ചായ. ഓ അയ്യേ, ജി ഫോൺ നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി. ഈ മാൻഡ്രാക്ക് ഇത് എന്ത് വായിച്ചാണ്? ഇങ്ങനെ 10 കൊല്ലം ഭരിച്ചിട്ട് മതിയായില്ലേ? പുനഃസംഘടനാ വിഷയത്തിൽ കൊമ്പുകോർത്ത് മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിലേക്ക്. വെറുതെ അല്ല ഈ പാർട്ടി കുഴിയാനെപ്പോലും മണ്ണിലേക്ക് വീണ്ടും വീണ്ടും താഴ്ന്നു പോകുന്നത്. ചാവുന്നത് വരെ കസേര പിടിക്കാനായി കുറെ നേതാക്കന്മാർ. എന്റെ ജിമ്മി, അവന്മാർക്ക് പാർട്ടി രക്ഷപ്പെട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, എങ്ങനെയെങ്കിലും ഒരു കസേര കിട്ടിയാ മതിയേ. അത് ചന്ദ്രേട്ടൻ പറഞ്ഞത് ശരിയാ. ഇനി ആകെയുള്ള ഒരു പ്രതീക്ഷ തലസ്ഥാന എം പി മാരാർ സാറാ. അങ്ങനെ തല പൊക്കാൻ ഇവിടെ ഉള്ളവന്മാർ സമ്മതിക്കൂല. അതുള്ളതാ, കാരണം ചെറുപ്പക്കാരുടെ നല്ല മതിപ്പുള്ളതാ മാരാർ സാറ്. എന്നിട്ട് എന്താ കാര്യം? മറ്റൊന്നിനും കൂടമെന്നില്ലെങ്കിലും അങ്ങേർക്ക് ടുപ്പാര പണിയുന്ന കാര്യത്തിലേ ഇവിടുത്തെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടാ. ഇനി വെള്ളയും വെള്ളയിട്ട് നടന്നിട്ട് വലിയ കാര്യം തോന്നുന്നില്ല, വേറെ വല്ല പണിക്കും പോണ്ടി വരും. ഇനി മറ്റന്മാരുടെ കൂടെ പോകാമെന്ന് വെച്ചാൽ പാട്ട വെറുക്കാനും ചോറ് തണ്ടാനും നാട് നീളം നടക്കേണ്ടി വരും. പറഞ്ഞു നാക്കെടുത്തില്ല, വന്നല്ലോ ആക്രിക്കാർ. ചന്ദ്രേട്ട റെഡിയായോ? ഏ അനൂപ്, ആ ഇപ്പൊ വരൂ കേട്ടോ, മീൻ വാങ്ങി കൊടുക്കാൻ അല്പം വൈകി പോയി. അത് സാരമില്ല ചന്ദ്രേട്ടാ, സമയാവണേ ഉള്ളൂ. ഫൈസൽക്കോ, ആ ദാ വന്നല്ലോ. ആ ഞങ്ങളിപ്പോ ചന്ദ്രേട്ടനോട് ചോദിച്ചോളൂ. ആ നാട്ടുകാരോട് ചോറ് പൊതി വാങ്ങി സേവനം നടത്താൻ എല്ലാവർക്കും പറ്റും. എന്താ അനൂപ്, ഇന്ന് ആക്രി വെറുക്കാനൊന്നും ഇല്ലേ? പരിഹസിച്ചാണെന്ന് മനസ്സിലായി. ഇത് കൈ കിട്ടുമ്പം അവിടെ ചെല്ലു കണ്ണിൽ ഒരു തിളക്കുണ്ട് ചന്ദ്രേട്ടാ, ഞങ്ങൾക്കത് മതി. വിടു അനൂപെ, ഇത് തരുന്ന ചന്ദ്രേട്ടൻ ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ല, പിന്നെ ആര് പറഞ്ഞാലെന്താ. അനൂപ് ചെല്ലേ, വെറുതെ സമയങ്ങളെ. എന്നാ ശരി ചന്ദ്രേട്ടാ, പാറു വൈകിട്ട് ക്ലബ്ബ് കാണാം. ശരി അനൂപേട്ടാ. ശരി. അല്ല എന്തരട്ടാ, നിങ്ങളിപ്പോ നമ്മുടെ പാട്ടി മാറിയോ? വേറെ പണിയൊന്നുമില്ല ഇവമ്മർക്ക് പൊതിച്ചോറ് കെട്ടി പൊതിഞ്ഞു കൊടുക്കാൻ. ആ പിള്ളേര് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളെന്താ കണ്ടിരിക്കണേ? ആഴ്ചയിൽ അവധി കിട്ടുന്ന ഒരു ദിവസം ആ പിള്ളേർ ഇതൊക്കെ ചെയ്യുന്നത്, അതും പറഞ്ഞ് നിങ്ങൾ കളിയാക്ക, കഷ്ടം. ഈ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സർക്കാർ ആശുപത്രിയുടെ മുന്നിൽ കാത്തു നിൽക്കുന്ന കുറെ പാവങ്ങളുണ്ട്. ഞാൻ കാണുന്നത് അവരുടെ വിശപ്പാണ്, അല്ലാതെ അത് വാങ്ങാൻ വന്നവരുടെ കൊടിയുടെ നിറമല്ല. ഞങ്ങളത് വെറുതെ തമാശ പറഞ്ഞല്ലേ ചേട്ടാ. അല്ല മക്കളെ, ഇത് തമാശയല്ല. ഇവിടെയാണ് നമ്മുടെ നേതാക്കന്മാർക്കും തെറ്റുപറ്റിയത്. ഇപ്പൊ നിങ്ങളെ പോലെ മുൻപ് അവരും കളിയാക്കി, കിറ്റ് കൊടുത്തു പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയല്ലേ നമ്മളൊക്കെ നെട്ടോട്ട് ഓടുന്നത്. അവര് ചെയ്യുന്ന സഹായങ്ങളൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഉണ്ട്, അത് തന്നെയാ വേണ്ടത്. നിങ്ങളിപ്പോ കളിയാക്കില്ല ആക്രിക്കാരാന്ന് പറഞ്ഞ്, അതുപോലെ വീട്ടുകാരെ
വെറുതെ കളയുന്ന സാധനങ്ങൾ പെറുക്കി വിറ്റ ആ കുട്ടികളെ സർക്കാരിന് ലക്ഷങ്ങൾ അടച്ചത്, അത് നിങ്ങൾ മറക്കരുത്. എന്നെ പോലെ പ്രായമായവർക്ക് നമ്മുടെ ഈ പാർട്ടി ഒരു വികാരമാണ്. പക്ഷേ അങ്ങനെയല്ല പുതിയ തലമുറ, അവരെല്ലാം കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസേ ഈ മകൾ എന്നോട് ചോദിച്ചു, ഞാൻ അവരുടെ കൂടെ പ്രവർത്തിക്കാൻ പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. അച്ഛന്, ആ കുട്ടികൾ ചെയ്ത് തെറ്റായ കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് ഒരു ദിവസമെങ്കിലും വിശപ്പ് മാറ്റാൻ എൻ്റെ മോൾക്ക് സാധിച്ചാൽ അതാണ് എൻ്റെ സന്തോഷം, അതാണ് ഞാൻ പഠിച്ച നമ്മുടെ പാർട്ടി. ജിമ്മി ചേട്ടോ, ലാൽ സലാം.